ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 1 kg വെയിറ്റ് വരുന്ന 2 വാഞ്ചോ കേക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 2 കേക്കിനും കൂടി വേണ്ട വാനില സ്പോഞ്ച് ഒരു തവണയായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.25 കപ്പ് മൈദ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലപോലെ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഇനി എഗ്ഗ് മിക്സിയിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അടിയിൽ ബട്ടർ പേപ്പർ അതുപോലെ കേക്ക് ടിന്നിൻ്റെ ചുറ്റിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് ബാറ്റർ കൂടുതലുണ്ടാവും, അപ്പോൾ കേക്ക് ഹൈറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഹൈറ്റിൽ വരുമ്പോൾ പുറത്തേക്ക് ഓവർ ഫ്ലോ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുറ്റിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നന്നായി ടാപ്പ് ചെയ്ത ശേഷം 200°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160°C ഒരു 45 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്കിനുള്ള ഫ്ലോർ അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ അറിയാതെ 1/2 ടീസ്പൂണാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലപോലെ തന്നെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ആക്കാം. ഇനി ഈ എഗ്ഗ് മിക്സിയിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള പാൽ കൂടി ചേർക്കണം കേട്ടോ. അങ്ങനെ പിന്നെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം 1 20 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ച് 2 ലെയറായിട്ടും വാനില സ്പോഞ്ച് 4 ലെയറായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കളറ് കുറവ് പോലെ തോന്നിട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തതെന്നുള്ളൂ, 1/2 ടേബിൾ സ്പൂണിന് പകരം. അപ്പോൾ പിന്നെ കേക്കിന് കഴിച്ച് നോക്കിയ ചെറിയൊരു പീസ് കഴിച്ചപ്പോൾ ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു കേക്കിന് ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് എടുത്തു. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 2 ടേൺ ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല, ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള 10 ടേബിളായിരുന്നു. അപ്പോൾ 2 ൻ്റെയും മുകളിൽ കേക്ക് ബേസ് വെച്ചിട്ട് നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഓരോരോ ലെയറായിട്ട് കേക്ക് പീസ് വാനില കേക്കാണ് കേട്ടോ അത് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ലെയറിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനേഷാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
ഇനി രണ്ടാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാത്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെയറിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് ഫസ്റ്റ് കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്കോടെ ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് അടുത്ത കേക്കും ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ രണ്ടാമത്തെ കേക്കും ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് പിന്നെ ആദ്യം ക്രംബ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഉണ്ടല്ലോ, അത് പുറത്തെടുത്തിട്ട് കേക്കിൻ്റെ ചുറ്റിലും മുകളിലും കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫിനിഷ് ആക്കിയെടുത്തു. ഇപ്പോൾ കേക്കോടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവർ നൈറ്റ് സെറ്റ് ആക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് പിന്നെ അടുത്ത കേക്ക് എടുത്തിട്ട് അതും ഒന്ന് ഫിനിഷ് ആക്കി എടുത്തു. എന്നിട്ട് പിന്നെ അതും ഓവർ നൈറ്റ് സെറ്റ് ആകാനായിട്ട് തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ രണ്ട് കേക്കിൽക്കും കൂടെ ഉള്ള ചോക്ലേറ്റ് ഗണേഷ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പം വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ്, ഒരു കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും, അര കപ്പ് ക്രീം വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ കാൽ കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും കാൽ കപ്പ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ താഴെ കൊടുക്കാം. കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങളിപ്പോൾ 1 kg കേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അര കപ്പ് ചോക്ലേറ്റും കാൽ കപ്പ് ക്രീം വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഞാൻ ഫസ്റ്റ് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഒരു പകുതി ഭാഗം ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേക്ക് 3/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് സെറ്റ് ആക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അടുത്ത കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലും ഗണേഷ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ പിന്നെ ഈ ഒരു കേക്കിലും ഗണേഷ് ഒഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് സെറ്റാകാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോഴേക്കും ആദ്യം ഫ്രീസറിൽ വെച്ച കേക്ക് പുറത്തെടുത്തിട്ട് അതിനൊരു ബോർഡർ കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പം ഒരു കേക്ക് വെയിറ്റ് വരുന്നത് 1 kg 149 gram. അടുത്ത കേക്ക് 1 kg 103 gram ആണ് കേട്ടോ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.